Qurbana endulladanallo holy qurbana na aspadamai 1 korinthiyar 11 27th vakyam gospel according to the letter of paul to corinthians 1 corinthians chapter 11 verse 27 1 corinthians chapter 11 verse 27 അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നതിനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. ദെയർഫോർ ഹൂ എവർ ഈറ്റ്സ് ദ ബ്രെഡ് ഓർ ഡ്രിങ്ക്സ് ദ കപ്പ് ഓഫ് ദ ലോർഡ് ഇൻ ആൻ അൺവർത്തി മാനർ ഷാൽ ബി ഗിൽറ്റി ഓഫ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ദ ലോർഡ്. പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ഇത് അടുത്തു വരുന്നു. നിൻ്റെ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് ജീവനായി നൽകിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആ നിൻ്റെ ജീവൻ്റെ വചനം ശ്രവിപ്പാൻ നിൻമുൻപാകെ അടിയങ്ങൾ ഇത് അടുത്തു വരുന്നു. നിൻ്റെ ജീവനിലേക്ക് പ്രവേശിപ്പാൻ ഇന്നത്തെ തിരുവചന ധ്യാനം മുഖാന്തരമാക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഏകാഗ്രമായ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ എടുപ്പാൻ ഇന്നേ ദിവസം നീ ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ. വചനം ശ്രവിക്കുന്നതായ പ്രിയപ്പെട്ട മക്കളെ, സംസാരിക്കുന്ന അടിയനെ നിൻ്റെ ക്രൂശിൻ്റെ മറവിൽ നിലനിർത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓർപ്പിച്ചതുപോലെ ഇന്ന് സഭയായി വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുന്നതായ ദിവസമാകുന്നുവല്ലോ. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മീനിങ്ങിൽ തന്നെ വി ആർ റിമെമ്പറിങ് ദ സാക്രിഫൈസ് ഓഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റേതായ തന്നെ തന്നെ യാഗമായി നൽകിയതിൻ്റെ ഓർമ്മയാണ്, യേശു കർത്താവ് നമുക്ക് നൽകിയതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്നതാണ് അനുഭവം. സം പീപ്പിൾ മേ കോൾ ഇറ്റ് ആസ് യുക്രിസ്റ്റ് താങ്ക്സ് ഗിവിങ്. നമ്മൾ ദൈവം യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലൂടെ മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ദാനം ചെയ്തതായ കർത്താവിൻ്റെ അനുഭവങ്ങളെ, ക്രിസ്തു ചരിത്രത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നതായ അനുഭവം. മൂന്ന്, ഹോളി കമ്മ്യൂണിയൻ, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, ദൈവവുമായി സഹവസിക്കുന്ന കുർബാന എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്ന് ഒന്നായി ചേരുന്നതായ അനുഭവമായി, യോജിപ്പിക്കുന്ന അനുഭവമായി തീരുന്നതായ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുടെ അനുഭവമായി പൗലോസിൻ്റെ ഭാഷയിൽ ഹോളി കമ്മ്യൂണിയൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്ന് തന്നെ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു പക്ഷേ വിശുദ്ധ കുർബാനയുടെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പഠനം ഏത് ലെവലിൽ ഇരുന്നാലും വാട്ട് ഈസ് ഹോളി കുർബാന ഫോർ യു, ദറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. കുർബാനയെപ്പറ്റി എന്ത് നിനക്ക് അറിയാമെന്നുള്ളതല്ല, കുർബാന നിനക്ക് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. സോ വൈ ഷുഡ് ഐ ടേക്ക് ഓർ പാർട്ടേക്ക് ഇൻ ദ ഹോളി കമ്മ്യൂണിയൻ, എന്തുകൊണ്ട് ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, അതെൻ്റെ ജീവിതത്തിൽ നൽകുന്നതായ ആത്മീയമായ ഫലങ്ങൾ, അനുഭവങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കേണ്ടതായ ആവശ്യമാണ്. ഒന്ന്, വിശുദ്ധ കുർബാന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കേണ്ടത് ഹോളി കുർബാന ടു ബിക്കം ഹോളി ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഓരോ വിശുദ്ധ കുർബാനയിലും ഞാൻ സംബന്ധിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധനായി തീരുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാനായിട്ട്, കർത്താവിൻ്റെ ശരീരത്തോട് കൂട്ടായ്മ അനുഭവിക്കുന്ന അനുഭവമാക്കി മാറ്റുകയാണ്. സോ എവറി ഹോളി കുർബാന ഷുഡ് സാങ്ക്ടിഫൈ മീ, എപ്പോഴും എന്നെ അത് ശുദ്ധീകരിക്കുകയും വിമലീകരിക്കുകയും ദൈവത്തിൻ്റേതായ വിശുദ്ധിയിലേക്ക് ഓരോ പടി പ്രവേശിപ്പാൻ എന്നെ ഇടയാക്കുന്നതായ അനുഭവമാണ്. അപ്പോൾ ചിലർ തന്നെ പറയും ഇത് വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു, പലർക്കും ഡൗട്ടാണ്. ചിലർ പറയും അതുകൊണ്ട് എല്ലാ ആഴ്ചയും കുർബാന കൊള്ളേണ്ടതായ ആവശ്യമില്ല, വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് മാത്രമേ ഉള്ളല്ലോ, ഏറ്റവും ഈസിയസ്റ്റ് തിങ് അപ്പോൾ കൊള്ളാതെ അങ്ങ് ഇരിക്കുന്നത് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ എന്നുള്ളതാണ്. എന്താണ് അവിടെ അർത്ഥം? അതിൻ്റെ താഴത്തുള്ള പ്രാർത്ഥന ഇതാണ്: ഏക പിതാവ് പരിശുദ്ധനാകുന്നു, ഏക പുത്രൻ പരിശുദ്ധനാകുന്നു, പരിശുദ്ധ റൂഹയാണ് യഥാർത്ഥമായ ജീവനും വിശുദ്ധിയും നൽകുന്നതായ, ഈ ലോകത്തിൽ നമ്മോട് കൂടിയിരിക്കുന്ന പരിശുദ്ധ റൂഹയാണ് പരിശുദ്ധ. സഭ മുഴുവൻ പറയുന്നത് കർത്താവേ, ഇത് വിശുദ്ധിയും വെടിപ്പും ഉള്ളവർക്ക് മാത്രമാണ് നൽകപ്പെടുന്നത്, പക്ഷേ ഞങ്ങൾ അശുദ്ധരാണ്, ഞങ്ങൾ കുറവുള്ളതാണ്, വി ആർ അൺവോർത്തി ഇൻ ഫ്രണ്ട് ഓഫ് യു, ദൈവമല്ലാതെ വിശുദ്ധനാരുമില്ല. പക്ഷേ അതിൻ്റെ ഒരർത്ഥം
ഏത് രീതിയിലും വന്ന് കുർബാന കൊള്ളാമെന്നവിടെ അർത്ഥമില്ല. നമ്മൾ ഈ വായിച്ച വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് കൊരിന്ത്യർക്ക് പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ ഇഫ് വി ആർ പാർട്ടേക്കിംഗ് ദ ഹോളി കുർബാന ഇൻ അൺവേർത്തി മാനർ, വി ആർ പണിഷബിൾ. നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ ശിക്ഷാവിധിക്ക് പാത്രമായി തീരുകയാണ്. അതുകൊണ്ട് വി ഷുഡ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അൺവേർത്തി മാനർ ആൻഡ് അൺവേർത്തിനെസ് ഓഫ് അവർ ലൈഫ്. നമ്മൾ ഞാൻ അയോഗ്യനാണ് എന്ന് പറയുന്ന എല്ലാവരും, അത് പട്ടക്കാരനായാലും മത്രാച്ചനായാലും ദൈവ മുൻപാകിൽ ഞാൻ അയോഗ്യനാണ് എന്ന് പറയണം. പക്ഷേ അയോഗ്യനാണെന്ന് പറഞ്ഞതുകൊണ്ട് അയോഗ്യമായി ജീവിക്കുവാനുള്ള ലൈസൻസ് അല്ല അതിൻ്റെ അർത്ഥം. പിന്നെയോ അതിൻ്റേതായ സീരിയസ്നെസ്സിലൂടെ നമ്മൾ വരികയാണ്. നമ്മളെ യോഗ്യതയുള്ളതായി തീർക്കുന്ന, അയോഗ്യരാകുന്ന നമ്മളെ യോഗ്യതയുള്ളതായി തീർക്കുന്ന ത്രൂ ദ കൺഫഷൻ. അതുകൊണ്ടാണ് കുമ്പസാര പ്രാർത്ഥന വിശുദ്ധ കുർബാനയുടെ ഭാഗമായി സക്രമെൻറ്റ് ഓഫ് കൺഫഷൻ, ഇത് ഒരുമിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ വിശുദ്ധരാക്കുന്നത് നമ്മുടെ പ്രവർത്തനമല്ല, ദൈവമുൻപാകെയുള്ള നമ്മുടെ അനുതാപമാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് ഏറ്റുപറയുന്നത് നമ്മളെ വഴി നടത്തുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഫസ്റ്റ് കൊരിന്ത്യസ് ചാപ്റ്റർ 11 തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫോർ ദിസ് റീസൺ 31, but if we judge ourselves rightly we would not be judged. ഇത് നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്ന സത്യം പറഞ്ഞാൽ, വി ആർ കമ്മിങ് ടു ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് സോ ദാറ്റ് വി ക്യാൻ ജഡ്ജ് അവേഴ്സെൽഫ്. നമ്മളെ തന്നെ വിധിക്കുന്നതായ അനുഭവം, ആരാ വിധിക്കുന്നത്? ദൈവം മുൻപാകെ നമ്മളെ തന്നെ ശോധന. സോ യു ഷുഡ് എക്സാമിൻ യുവേഴ്സെൽഫ്. യേശു കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി, ഗോസ്പൽ പോർഷൻസ് എല്ലായിടത്തും നമ്മൾ കാണാം. അപ്പം എടുത്ത് വാഴ്ത്തുമ്പോൾ, നിങ്ങളിലൊരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞാനോ കർത്താവ്? ഞാൻ പറയും, ശിഷ്യന്മാരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ കർത്താവ് ഇവനോ ചോദിച്ചുകൊണ്ടിരിക്കും. കർത്താവ് പറയുന്നത് ഇവനോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഞാനോ എന്ന് പറഞ്ഞാൽ യു ഷുഡ് ജഡ്ജ് യുവർ സെൽഫ് റൈറ്റ്ലി. കുർബാന എന്ന് പറയുന്നത് നമ്മൾ പുറമോട്ടും ഇടത്തോട്ടും നോക്കി അവൻ ശരിയാണോ ഇവൻ ശരിയാണോ നോക്കാനല്ല. പിന്നെയോ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നത് എന്നെ തന്നെ വിധിക്കുന്നതായ അനുഭവമാണ്. ഇഫ് യു ജഡ്ജ് റൈറ്റ്ലി എന്ത് സംഭവിക്കും? അവിടെ പറയുന്നുണ്ട് വി വിൽ നോട്ട് ബി ജഡ്ജ്ഡ്. അതുകൊണ്ട് ദൈവം വിധിക്കാൻ ഒരു അധികാരം നമുക്കതുണ്ട്, ഇഫ് യു ജഡ്ജ് റൈറ്റ്ലി. ഇതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപാധി. എന്താ കാരണം? നീ എന്നെ തന്നെ എപ്പോഴും എക്സാമിൻ ചെയ്യും. ഇഫ് യു ജഡ്ജ് യു റൈറ്റ്ലി. ഏത് മനുഷ്യനാണ് ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ? സന്തോഷവാനായ മനുഷ്യൻ എന്ന് പറയുന്നത് തൻ്റെ കുറവുകളെ കണ്ടെത്തുവാൻ എപ്പോഴും എപ്പോഴും ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെ ഏറ്റുപറയുന്നതിനായ വ്യക്തിയാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഓരോ പടിയും എന്നെ നടത്തുന്നതായ അനുഭവമായി തീരേണ്ടതായ അനുഭവമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി. രണ്ട്, വൈ വി നീഡ് ടു പാർട്ടേക്ക്, ഇതിൽ നിന്നാണ് എനിക്ക് ലഭിക്കുന്നത്. രണ്ട്, ഹോളിസ്റ്റിക് ഹീലിംഗ് ഫ്രം ദ റിസൺ ലോർഡ്. വിശുദ്ധ കുർബാന ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നൽകപ്പെടുന്നു. ഇത് ഈസ് ദ ബേസിക് ഫെയ്ത്ത് അഫർമേഷൻ ഓഫ് ദി ഏർലി ചർച്ച്. ഇത് സഭയുടെ, മർത്തോമ സഭയുടെ മാത്രമല്ല, നമ്മളിപ്പോൾ ഉണ്ടാക്കിയല്ല, ഈ ലിറ്റേർജി ഫോം ചെയ്ത ലിറ്റേർജിയുടെ മുമ്പിലാണ്. ഇവൻ ബൈബിൾ പോലും വാസ് റിട്ടൺ ഇൻ എ ലിറ്റേർജിക്കൽ കമ്മ്യൂണിറ്റി. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് വരുമ്പോൾ ആ കമ്മ്യൂണിറ്റിയുടെ അനുഭവത്തിൻ്റെ കമ്മ്യൂണിറ്റിയുടെ നടുവിലാണ് ബൈബിൾ പോലും ഫോം ചെയ്യുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ കുർബാന കൈക്കൊള്ളുമ്പോൾ, അവർ വിശുദ്ധ മേശയിൽ സംബന്ധിക്കുമ്പോൾ ദൈവവചനം ഓട്ടോമാറ്റിക് ഇന്നത്തെ പോലെ പ്രിൻ്റ് ചെയ്ത് വരികയല്ല. ദൈവവചനം ആ ഏർലി കമ്മ്യൂണിറ്റിയിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. അന്നത് മുതലുള്ളതായ ഏർലി ചർച്ചിൻ്റെ ഫെയ്ത്ത് ആണ്. ഹോളി കമ്മ്യൂണിയൻ ഈസ് ഫോർ ദ ഹീലിംഗ് ഓഫ് നോട്ട് ഓൺലി ഫിസിക്കൽ ഹീലിംഗ് ബട്ട് ദ ബോഡി ആൻഡ് സോൾ ആൻഡ് മൈൻഡ്. വളരെ എന്ത് അർത്ഥവത്താണ്. നമുക്ക് പലപ്പോഴും ഹീലിംഗ് വി നീഡ് ഫിസിക്കൽ, ശാരീരികമായ സൗഖ്യം മാത്രമല്ല. ചിലർ ചോദിക്കും, എനിക്ക് ശരീരത്തിൽ രോഗമൊന്നുമില്ല അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്ന് ചിലർ പറയുന്നു. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ശാരീരികമായ സൗഖ്യമല്ല, മനസ്സിൻ്റെ സൗഖ്യം മാത്രമല്ല, ആത്മാവിൻ്റെയും. നമ്മുടെ ശരീരത്തെ മൂന്നായിട്ടാണ്, ത്രൂ ദ ബോഡി സെൻസേഷൻ ശരീരത്തിന് ആവശ്യമാണ്, മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ, വാട്ട് വി തിങ്ക്. എന്തോ നമ്മൾ പറയും ഹൃദയം കൊണ്ട് ചിന്തിക്കും, ഹൃദയം ചിന്തിക്കുന്നില്ല, ബട്ട് സംതിങ് ദ തിങ്കിങ് പാറ്റേൺ. ഇവൻ സോൾ ബിയോണ്ട്, നമ്മുടെ ചിന്തകളുടെയും ശരീരത്തിൻ്റെ അപ്പുറമുള്ള തലമാണ് ആത്മാവിൻ്റെ തലം, സോൾ. വി നീഡ് ഹീലിംഗ് ഇൻ ബോഡി മൈൻഡ് ആൻഡ് സോൾ. ഇത് മൂന്നും നൽകുന്നത് വിശുദ്ധ, ഇത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് നൽകപ്പെടുന്നത്. വിശ്വാസത്തോടുകൂടെ വിശുദ്ധ മേശയിൽ സംബന്ധിക്കുന്നവർക്ക് അത് സൗഖ്യത്തിന് ദായകമാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ദൈവസന്നിധിയിൽ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ, കർത്താവ് ഇന്ന് സൗഖ്യം ആവശ്യമാണ്,
രോഗമുള്ളതുകൊണ്ടോ രോഗമില്ലാത്തതുകൊണ്ടല്ല. പിന്നെയോ, ഐ നീഡ് യുവർ ഹീലിംഗ് ടച്ച് ടുഡേ. ഈ പ്രാർത്ഥനയോടുകൂടെ അടുത്തു വരുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ ശുശ്രൂഷ ചെയ്ത ഇടവകയിൽ ഒരു ആൻറ്റി, ആൻറ്റിയുടെ ഈ സലൈവ, നമ്മൾ വരുന്ന ട്യൂബ്, അവിടെ ബ്ലോക്ക് വന്നു. ബ്ലോക്ക് വന്നപ്പോൾ വളരെയധികം ഡോക്ടേഴ്സിനെ ചെന്ന് കണ്ടു. എല്ലാ മരുന്നുകളോടും അലർജിയാണ്. ഒരു ചെറിയ ഓപ്പറേഷൻ പോലും ചെയ്യാൻ വളരെ ഡേഞ്ചറാണ്. ഏത് മരുന്ന് കഴിച്ചാലും അലർജിയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞ അനുഭവമാണ്. ആൻറ്റിയുടെ ഒരു സ്വഭാവം, വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നമ്മൾ മുൻപോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കൺഫെഷൻ പറയുമ്പോൾ, അന്നേരം തൊട്ടേ ഷി വിൽ പ്രേ ഫോർ അതേഴ്സ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് മനസ്സിൽ ഉരുവിടുന്നത്. ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഇനി എൻ്റെ ടേൺ എവിടാണ്, ഞാൻ ആദ്യം പോയി മുട്ടുകൂത്തണം, ഇവിടെ പിന്നെ എല്ലാം ഓർഡറാണ്, നാട്ടിലാണെങ്കിൽ ഇടിയാണ്, ആരാദ്യം മുട്ടും, ഞാൻ പോകണോ, ആകെ പ്രയാസം, അങ്ങനെ ഇങ്ങനെ ആര് പോകണം എന്നുള്ള കൺഫ്യൂഷനല്ല ആൻറ്റിയുടെ മനസ്സിൽ. ഒറ്റ കാര്യമുള്ളൂ, ഷീ വിൽ പ്രേ ഫോർ അതേഴ്സ്. അന്നത്തെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേ വന്ന് മുട്ടുകുത്തിയാണ്. എന്നാൽ ആ ആഴ്ച ആൻറ്റിയുടെ പ്രാർത്ഥനാ വിഷയം ആൻറ്റിയുടെ തന്നെ വിഷയമാണ്. ആൻറ്റി പ്രാർത്ഥിച്ചു വന്ന് പ്രാർത്ഥനയോടുകൂടെ എത്ര, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് ഇങ്ങനെ പതുക്കെ പതുക്കെ വന്ന് 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 കുർബാന കൈക്കൊണ്ട് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോയപ്പോൾ അത്ഭുതകരമായി ഒരു ഓപ്പറേഷൻ കൂടാതെ ആൻറ്റിയുടെ ആ ബ്ലോക്ക് മാറുകയാണ്, മാറി സൗഖ്യം ലഭിക്കുകയാണ്. ഞാൻ പറയാനായിട്ട് വന്നത്, അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഫിസിക്കൽ ഹീലിംഗ് കിട്ടിയുണ്ട് അത് മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല. ഈ നീഡ് ഹോളിസ്റ്റിക് ഹീലിംഗ്. വിശുദ്ധ കുർബാന പറയുമ്പോൾ ഇത് ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിന് വേണ്ടി നമുക്ക് നൽകുകയാണ്. വിശ്വാസത്തോടുകൂടെ അടുത്തു വരുവാനായിട്ട് സാധിക്കും. മൂന്ന്, ഡു ഇൻ റിമെമ്പറൻസ്. അതെല്ലാം ഞാൻ വാക്കിയെടുത്ത് വായിക്കുന്നില്ല, ഇവിടെയും ഗോസ്പൽ എല്ലാം പറയുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഓർമ്മയ്ക്കായി ചെയ്യുമ്പോൾ, മെനി ടൈംസ് വി തിങ്ക് ദാറ്റ് വി ആർ പാർട്ടേക്കിംഗ് ഇൻ ദ ഹോളി കമ്മ്യൂണിയൻ. എന്താ നമ്മൾ വായിക്കുന്നത്? എന്തോ വർഷങ്ങളായിട്ട് ആരോ എഴുതി വെച്ച കാര്യം നമ്മളിങ്ങനെ വായിക്കുന്നത്. ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റിനെ റിമെമ്പർ. കർത്താവ് 2000 വർഷം മുമ്പ് മരിച്ചു, ജീവിച്ചു, അതുകൊണ്ട് ഞാൻ വരുന്നു. അതല്ല, വി ആർ നോട്ട് ജസ്റ്റ് തിങ്കിങ് എ ഹിസ്റ്റോറിക്കൽ, യെസ് ഡെഫിനറ്റ്ലി ഹിസ്റ്റോറിക്കൽ ഈവൻ്റ് ആണ്. എന്നാൽ ഹിസ്റ്ററി ബിക്കം പ്രസൻറ്റ് വെൻ യു റീമെമ്പർ ഇറ്റ് ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഓർമ്മ മറവിയിലേക്ക് തള്ളപ്പെടുന്നല്ല, ഓർമ്മ സജീവമായ ബന്ധത്തിൻ്റെ അടയാളമാണ്. യെസ്, അതുകൊണ്ട് ഈ വിശുദ്ധ മേശയിലേക്ക് വരുമ്പോൾ, ഡു ഇൻ റിമെമ്പറൻസ് ഓഫ് മീ എന്ന് പറയുമ്പോൾ, എന്നെ സംബന്ധിച്ചുള്ള ഇൻ്റർപ്രിട്ടേഷൻ, നിൻ്റെ ഓർമ്മയിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ളതാണ്. ക്രിസ്തുവിനെ ഓർക്കാതെ, ക്രിസ്തുവിൻ്റെ സജീവമായ സാന്നിധ്യം അനുഭവിക്കാതെ, ഇഫ് ഹി കംസ് മെക്കാനിക്കലി, ഇറ്റ് വിൽ നോട്ട് മേക്ക് എനി സെൻസ് ടു അസ്. ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ ഓർമ്മയോടെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഞാൻ സെമിനാരി ജോയിൻ ചെയ്ത വർഷം 2001 അവിടെ പോയപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറി, കൂട്ടുകാരിൽ നിന്നൊക്കെ മാറി, ഒരു പുതിയ എൻവയോൺമെൻറ്റ്, നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ, സെമിനാരി സ്റ്റുഡൻസ്, ഒരു മുൻപരിചയം എൻട്രൻസ് പോയപ്പോഴുള്ള പരിചയമുള്ളൂ. എല്ലാം പുതിയ അനുഭവങ്ങളാണ്, വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഡിഫറെൻ്റ് ആൾക്കാർ. നമ്മൾ ആദ്യം ചെല്ലുമ്പോഴൊരു പ്രയാസം, എങ്ങനെ ഈ ഒരു അനുഭവത്തോട്, ഞാൻ ബാംഗ്ലൂരിലാണ് പഠിച്ചത്, അപ്പോൾ എങ്ങനെ ഈ അനുഭവത്തോടെ ഇണങ്ങിച്ചേരാനായിട്ട് സാധിക്കും, ഒരു വലിയ കൺഫ്യൂഷൻ. ആൾ എത്തിയത് 2 ദിവസം, വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നതിന് വിഷമം, ഭക്ഷണം ചേഞ്ച് ചെയ്യുന്നതിന് വിഷമം, ആകെ പ്രയാസമാണ്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ആദ്യത്തെ ദിവസം അവിടെ ഇരുന്ന് നമുക്കറിയാം, അവിടെ ചെന്ന് എല്ലാവർക്കും ഇരിക്കുന്നതായ സ്ഥലം, ഒരു ലോബിയുണ്ട്. അവിടെ ഗസ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് തന്നെ അവിടെ പോയിരിക്കാം, നമ്മുടെ വീട് റൂമിലല്ലാതെ പോയിരിക്കാൻ പറ്റുന്നതായ സ്ഥലമാണ്. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ ശാന്തമായി ഇരിക്കുകയാണ്, വളരെ പലതരത്തിലുള്ള കൺഫ്യൂഷൻ, പ്രയാസം, വീട്ടിൽ നിന്ന് മാറിയതിൻ്റെ വിഷമം എല്ലാം അവിടെ ഇരിക്കുകയാണ്, ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ എൻ്റെ കണ്ണുകൾ അവിടെയുള്ള ഈ പടങ്ങളിലേക്ക് പോകും. എല്ലാ ഓരോ വർഷത്തെ ഔട്ട് ഗോയിങ് സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസാണ് അവിടെ വെച്ചേക്കുന്നത്, ഓരോ വർഷം ഔട്ട് ഗോയിങ് സ്റ്റുഡൻസ്. അത് 70s മുതൽ ഇങ്ങനെ പോയവരുടെ ഫോട്ടോകൾ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് എൻ്റെ കണ്ണ് പഴയ ഒരു ഫോട്ടോയിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഓർത്തോടെ എൻ്റെ ഫാദർ അതേ സിനിമയിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വർഷത്തെ ഫോട്ടോ അവിടെ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ ഫാദറിൻ്റെയും പഴയ പടം അവിടെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സമാധാനം, ഒരു ആശ്വാസവും. ഞാൻ ഒരു ലോൺലി പ്ലേസല്ല വന്നേ, ഒരു ന്യൂ പ്ലേസ് അതല്ല. പിന്നെയോ, യെസ് ഇറ്റ് ബിലോങ്സ് ടു മീ. എന്നെ ഒരു ശക്തീകരിക്കുന്നതായ അനുഭവം, എന്നെ ബലപ്പെടുത്തുന്നതായ അനുഭവം. ഈ കുർബാന എന്ന് പറയുന്നത് നമ്മൾ പണ്ടെന്തോ സംഭവിച്ച ഒരു സംഭവം യേശു കർത്താവിനെ അല്ല, പിന്നെന്തുവാ, യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ കുർബാനയെ കാണുന്നത് ഇന്ന്, ഇപ്പോൾ ഈ നിമിഷം എന്നോടുകൂടെ ഇരിക്കുന്നതായ കർത്താവിനെ ഞാൻ റിയലൈസ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. പണ്ടോ എവിടെ സംഭവിക്കുന്നത്, നമ്മളിവിടെ വേദനയിൽ വരുമ്പോൾ, യെസ് ഹീ ഈസ് വിത്ത് മീ, എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. സോ ആ വാഗ്ദാനത്തിൻ്റെ റിയലൈസേഷൻ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. എന്തുവാ, ഈ ഓർമ്മയിൽ. ഓർമ്മ എന്ന് പറയുന്നത് മറന്നുപോയിട്ടുള്ള ഓർമ്മയിൽ, അതൊരു സജീവമായ സാന്നിധ്യമായി മാറുകയാണ്. സോ ദിസ് ഇസ് ദ താങ്ക്ഫുൾ റിമെമ്പറൻസ്, ഇത് ഓർമ്മയായി മാറുകയാണ്. നാലാമതായിട്ട് നമുക്ക്, ഞാൻ എപ്പോഴും പറയുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഓർമ്മ സജീവമായി തീരാത്തത്? വി ആർ നോട്ട് ബ്രിങ്ങിങ് എനിത്തിങ് ടു ഇറ്റ്.
ഒരു അമ്മച്ചി നാട്ടിലെ അമ്മച്ചി പാവം പേടിച്ച അമ്മച്ചി ഇവിടുത്തെ സോക്കറോ വല്ലോ കണ്ടു കഴിഞ്ഞാൽ, ഇവിടുത്തെ ബാസ്കറ്റ് ബോൾ കണ്ടു കഴിഞ്ഞാൽ അമ്മച്ചി വിചാരിക്കും എന്തോ ഭ്രാന്തം കളിയകർത്താവ് ഇത്, ഒരു ബോളും കൊണ്ട് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. കാരണം അമ്മച്ചിക്ക് ഇത് എന്തോ ആണെന്ന് അറിയുന്നില്ല. ഇഫ് യു ആർ നോട്ട് ബ്രിങ്ങിങ് എനിത്തിങ് ടു ഇറ്റ്, ഇറ്റ് വിൽ ബിക്കം മീനിങ്ലെസ്. നീ കുർബാനയ്ക്ക് വേണ്ടി വരുമ്പോൾ വാട്ട് യു ആർ ബ്രിങ്ങിങ്, എന്ത് മീനിങ് ആണ്, അക്വേർഡ് മീനിങ് ആണ് ബ്രിങ്ങിങ്. നമ്മളുടേതായ ഒരു, അതുകൊണ്ടാണ് ഒരു പ്രശസ്തനായ ചിന്തകൻ പറയുന്നത്, വെൻ വി കം ടു ദ ഹോളി കുർബാന, ബ്രിങ് നിൻ്റെ ഡെയിലി ക്രൂശുമായി, നീ എടുക്കേണ്ട ക്രൂശുമായി കുർബാനയുടെ അടുത്തേക്ക് വരിക. വെൻ യു ബ്രിങ് ടേക്ക് ദ ക്രോസ്, യു ക്യാൻ സീ ദ ക്രോസ് ഓഫ് ദ ലോർഡ്. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കിപ്പം കുരിശുമില്ല, ഒന്നുമില്ല, അങ്ങനെ ആർഭാടമായിട്ട് അങ്ങ് ജീവിക്കുക. എടുക്കാൻ കുരിശില്ല, എടുക്കാൻ കുരിശില്ലാത്തവന് കർത്താവിൻ്റെ ക്രൂശിനെ കാണാൻ കുറച്ച് വിഷമമാണ്. എന്തുമാണ്, ശിഷ്യന്മാർ കിടന്ന് ഉറങ്ങിയത് ഗദസമനയിൽ, ഗദസമനയിൽ ശിഷ്യന്മാർ കിടന്ന് ഭയങ്കര ഉറക്കമാണ്. യേശുവിന് രക്തം വിയർപ്പാവാണ്, യേശു രക്തം വിയർപ്പായി പ്രാർത്ഥിക്കുന്നു. കാരണം ടുമോറോ ഹി ഹാസ് ടു ടേക്ക് ദ ക്രോസ്, കുരിശ് അവൻ എടുക്കാൻ തയ്യാറാകുകയാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നേ ദേ ഡോണ്ട് ഹാവ് ടു ടേക്ക് എനി ക്രോസ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എനിക്ക് റെലവൻ്റ് ആവാത്തതിൻ്റെ കാരണം ഐ ആം നോട്ട് ബ്രിങ്ങിങ് എനി മീനിങ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളുമായി കർത്താവിൻ്റെ ഇടങ്ങളിൽ വന്ന് സംവാദനം നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് മാറ്റണം. ഇത് ഓർമ്മയാണ്. ഈ ഓർമ്മയെന്ന് പറയുന്നത് മറന്നത് കാണാപടിക്കുന്ന ഓർമ്മയല്ല, പിന്നെയോ ദിസ് ഇസ് ദ സജീവമായ സാന്നിധ്യത്തിൻ്റെ ഓർമ്മയാണ്. അതുകൊണ്ട് ഇത് എന്നെ ഓർമ്മയോടുകൂടെ മാത്രമേ ചെയ്യുക, വെറുതെ വന്ന് ചെയ്യരുത്. നാല് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്തിനാണ് കുർബാന? ടു ബിക്കം എ സാക്രമെൻറ്റ് ഫോർ ദ വേൾഡ്. ഓരോ കുർബാനയും നമ്മൾ കൈക്കൊള്ളുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സാക്രമെൻ്റായി മാറുക. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് ട്രഡീജിയുമല്ല, മർത്തോമറ്റ് ലിറ്റേർജി, ഈസ്റ്റേൺ ട്രഡീജി എല്ലാം ലിറ്റേർജി എല്ലാം പറയുന്നത് ലിറ്റേർജി ആഫ്റ്റർ ലിറ്റേർജി ആണ്. ഓർത്തഡോക്സുകാരനോട് എത്ര സാക്രമെൻസ് ഉണ്ടെന്ന് വെച്ചാൽ മർത്തോമക്കാരൻ പറയുന്ന പോലെ ഏഴായിട്ട് അവൻ പറയത്തില്ല, അവൻ പറയും എല്ലാം സാക്രമെൻ്റാണെന്ന് പറയും. എന്താ കാരണം? അവൻ പറയുന്നത് രാവിലെ എണീക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനോട് നോക്കി ഷേയ്ക്കാനും എടുക്കുമ്പോൾ ദിസ് ഈസ് എ സാക്രമെൻ്റ്, ഐ ആം ഷെയറിങ് ദ ഗ്രേസ് ഓഫ് ഗോഡ് വിത്ത് ദാറ്റ് പേഴ്സൺ. അതാണ് യഥാർത്ഥമായി ഉന്നതമായി, നമ്മളിപ്പോൾ ഏഴിലൊക്കെ ഒതുക്കിയെങ്കിലും ഉന്നതമായ മൂല്യതാണ്. ഐ കനോട്ട് ലിമിറ്റ് എവറി ലൈഫ് സിറ്റുവേഷൻ ഓഫ് മൈൻഡ് ഈസ് ലിറ്റേർജി ആഫ്റ്റർ ലിറ്റേർജി. ഏതാണ് ലിറ്റേർജി, ഏതാണ് ലൈഫ് എന്ന് എനിക്ക് മാറ്റിയിരുത്താനായിട്ട് സാധിക്കുകയില്ല. ഞാൻ വെളിയിലിറങ്ങി ചായ കുടിച്ച് സംസാരിക്കുമ്പോൾ ദിസ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് മൈ വേർഷിപ്പ്, അതൊരു വേർഷിപ്പിൻ്റെ ഭാഗമാണ്. അത് ഞാൻ സംസാരിക്കുന്നത് ഒരു ലിറ്റേർജിയുടെ ഭാഗമാണ്. ഐ ആം ഷെയറിങ് ഗോഡ്സ് ഗ്രേറ്റ് ഗ്രേസ് വിത്ത് അതേഴ്സ്. സാക്രമെൻ്റ് എന്ന് പറയാൻ എന്തുവാ, ജസ്റ്റ് ദൈവത്തിൻ്റെ ഇൻവിസിബിൾ ഗ്രേസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണം ത്രൂ ദ ഒരു വെള്ളത്തിലൂടെ വീഞ്ഞിലൂടെയൊക്കെ ആയിരിക്കാം. എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറമായി ഞാൻ ഈ ഗ്രേസ് ഷെയർ ചെയ്യുന്നതുപോലെ എൻ്റെ ജീവിതം തന്നെ ഗ്രേസാണ്. ദൈവത്തിന് വേണ്ടി മുറിക്കപ്പെടുവാൻ ഞാൻ സന്നദ്ധനായി തീരുകയാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധനായി തീരുകയാണ്. അതുകൊണ്ടാണ് കർത്താവിന് പറയുന്നു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത. നല്ലൊരു ഉദാഹരണം, അതിൻ്റെ അപ്പുറം ഒരു എക്സ്പ്ലനേഷൻ ഒന്നിനും സാധിക്കത്തില്ല. എന്താ അർത്ഥം? നമ്മൾ വിചാരിക്കും ഞാൻ അങ്ങ് സുവിശേഷം ചെയ്യും, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും. ചിലർ ഒന്ന് കേൾക്കുമ്പോഴേ അങ്ങ് ഭയങ്കര ഡെഡിക്കേഷനാണ്, അടുത്ത ദിവസം ഇതൊന്നും കാണത്തില്ല. എന്താ കാരണം എന്താ അറിയോ? വാസം കൊമ്പിലായില്ല. കൊമ്പിൽ വസിക്കാതെ ഏത് സൈക്കോളജി ബുക്ക് മേടിച്ചാലും ഇനി നാളെ തൊട്ട് ഹൗ ഐ ക്യാൻ ബി എ ഗുഡ് പേരൻറ്റ് ഹസ്ബൻഡ് വൈഫ്, അല്ലെങ്കിൽ എങ്ങനെ സ്മൈൽ കാണുമ്പോൾ സ്മൈൽ ചെയ്യണം, ഇത്ര അടി വരുമ്പോൾ അവനെ പൊക്കി പറയണം, ഇങ്ങനെ വരുമ്പോൾ അവനെ താത്ത് പറയണം, ഇതൊന്നും കാണാതെ പഠിക്കുന്ന കാര്യമല്ല. ഹൗ യു ക്യാൻ ബി ഫ്രൂട്ട്ഫുൾ പേഴ്സൺ, മറ്റുള്ളവന് പ്രയോജനമായി തീരാം. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ കായ്പാൻ കഴിയില്ല. എവിടെ വാസം? നീ സ്റ്റാർട്ടിങ് ശരിയാക്കണം, മുള ശരിയാക്കണം. വിത്തൗട്ട് എബൈഡിങ് ഇൻ ക്രൈസ്റ്റ് യു കനോട്ട് ഡു എനിത്തിങ്. കുറച്ചൊക്കെ ഒരു ദിവസം കാണിക്കാൻ പറ്റും, നോ. അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഇവിടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഹോളി കമ്മ്യൂണിയൻ, വി ആർ എബൈഡിങ് ഇൻ ക്രൈസ്റ്റ്. ഈ ഒരു യൂണിയൻ ശരിയായി കഴിയുമ്പോൾ വെൻ വി ഗോ ഔട്ട് വി വിൽ ബിക്കം ദ സാക്രമെൻറ്റ് ഫോർ ദ ലോർഡ്. ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതായ അവസരമാണ്. ഏറ്റവും അവസാനമായി എന്താണ് വിശുദ്ധ കുർബാന? എന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാം. എന്ത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷത്തിലാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ യേശു കർത്താവ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒറ്റൊരു പോർഷനേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷമാണ് പഠിപ്പിച്ച് അവരെ മനസ്സിലാക്കുകയാണ്. അപ്പോൾ കർത്താവ് പ്രസംഗിച്ചാൽ, ഇന്ന് വന്ന് കുർബാനയെക്കുറിച്ച് പ്രസംഗിച്ചാൽ ഈ ഭാഗം എടുത്ത് അങ്ങ് വായിച്ചാൽ മതി, കർത്താവ് പ്രസംഗിക്കുകയാണ്. കേട്ടോണം. ട്രൂലി ട്രൂലി ഐ സേ ടു യു, അൺലെസ് യു ഈറ്റ് the flesh of the Son of Man and drink his blood, you have no life in yourself. Ameen, ameen, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും
എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ഉണ്ട്. ഞാൻ ഒടുക്കത്ത നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ചിലർ പറയും, ഇവിടാ കുർബാന എന്തൊരു ഇത്, എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകണം, കുർബാന കൊള്ളണം, ഇത് ബോറിങ്ങാ, ഏറ്റവും നല്ലതെന്താ നാട്ടിൽ പോലെ സിനിമാ പാട്ട് കേൾക്കുന്നതുപോലെ കുറച്ച് പാട്ടൊക്കെ കേട്ട് നമുക്കങ്ങ് പോയാൽ മതിയല്ലോ, കുർബാന കൊള്ളണം, കുർബാന എല്ലാ ആഴ്ചയും വേണമെന്ന് സംശയം ഒരു പക്ഷേ നമ്മുടെ ട്രിനിറ്റി പള്ളി ഇല്ല, എന്നാൽ അറിയാമല്ലോ ഒരു അമേരിക്കയിൽ ഒരു വരും. കർത്താവ് പറയുന്നത് എന്തുവാ, അതങ്ങനെ ഒരു ബോധിപ്പിക്കാൻ വരുന്നതല്ല. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ചെയ്യുന്ന നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കുന്ന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നമ്മൾ വായിച്ച ഗോസ്പൽ പോർഷൻ പറയുന്നു, ഇത് ഞാൻ ഇനി നിങ്ങളോടുകൂടെ അത്താഴം നിങ്ങൾ ഒരുമിച്ച് കഴിക്കും. ഇപ്പം നിങ്ങളിനി നിങ്ങളാണ്, ഞാൻ കഴിക്കുന്നില്ല, എന്നാൽ രണ്ടാം വരമെങ്കിൽ നമ്മൾ ഒരുമിച്ച് അത്താഴം കഴിക്കുന്നതായ സമയമുണ്ടെന്ന് അവിടെ എല്ലാം നമ്മളെ ഓർപ്പിക്കുകയാണ്. കർത്താവ് പറയുന്നു, എൻ്റെ മാംസം തിന്നാതെ എൻ്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. ഇത് നീ ആത്മാർത്ഥതയോടുകൂടെ അനുതാപത്തോടുകൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് നീ ചെയ്യുകയാണെങ്കിൽ ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, നിനക്ക് ജീവനുണ്ട്. യു വിൽ നോട്ട് ഡൈ, നീ ഒരു നാളും മരിക്കുകയില്ല. ഒരു ക്രിസ്ത്യാനിക്ക് ഈ ലോകത്തിന് ഓഫർ ചെയ്യാവുന്ന ഏറ്റവും, ഒരച്ഛന് ഓഫർ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഇതാണ്, മകനെ മകളെ, യു വിൽ നോട്ട് ഡൈ. നമ്മൾ പ്രസംഗിക്കൊന്നും വേണ്ട, മറ്റുള്ളവർ പറഞ്ഞാൽ മതി, യു വിൽ നോട്ട് ഡൈ. പറയാൻ സാധിക്കുമോ, ഇതാണ് കുർബാനയിലൂടെ നമുക്ക് ഈ ലോകത്തിന് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഒരു പ്രായമുള്ള അപ്പച്ചന് കുർബാന കൊടുക്കാനായിട്ട് പോയി. നമുക്കറിയാം കുർബാന ഒക്കെ കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിൽ വരാൻ സാധിക്കുകയില്ല, വളരെ പ്രായമായിട്ട് ഇട്ടിരിക്കുകയാണ്, എഴുന്നേറ്റ് ഇരിക്കാൻ പോലും സാധിക്കത്തില്ല, ഓർമ്മയെല്ലാം ഉണ്ട്, പക്ഷേ സംസാരിക്കാൻ പോലും പ്രയാസമാണ്. കുർബാനയെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ അപ്പച്ചൻ ഇങ്ങനെ എൻ്റെ കുപ്പായത്തിൽ മുറുകെ പിടിക്കുകയാണ്, കണ്ണിൽ നിന്ന് രക്തം അല്ല കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. അപ്പച്ചനൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ അപ്പച്ചൻ മനസ്സിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ എനിക്ക് മക്കളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, വേലക്കാരിഷ്ടം, നല്ല പൈസ ഉള്ള വീട്ടിലെ അപ്പച്ചന വേലക്കാരുണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല, പക്ഷേ ഐ നീഡ് യുവർ പ്രസൻസ്. എൻ്റെ കുപ്പായപ്പോൾ ഞാൻ എൻ്റെ പ്രസൻസ് അല്ല, ത്രൂ മീ ഹീസ് റിയലൈസിങ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ് എന്ന് വ്യംഗ്യമായി വ്യത്യസ്തമായി ഈ അപ്പച്ചൻ പറയുകയാണ്. ഞാൻ അപ്പച്ചനോട്, അപ്പച്ചൻ ഇങ്ങോട്ടൊന്നും പറയാനുള്ള, അപ്പച്ചനോട് പറഞ്ഞു, നമ്മൾ കുർബാനയെല്ലാം കൊണ്ട് കൊടുത്ത് ആശംസിച്ചതാണ്, യു വിൽ നോട്ട് ഡൈ. അതിൻ്റെ അർത്ഥം അപ്പച്ചൻ നാളെ ഇനി മരിക്കത്ത് ഒരിക്കലും മരിക്കത്തില്ല, ആർത്ഥത്തിലല്ല, യു വിൽ നോട്ട് ഡൈ. എൻ്റെ ഡൈ എൻ്റെ രക്തം കുടിക്കുകയും എൻ്റെ മാംസയും തിന്നുകയും ചെയ്യുകയാണെങ്കിൽ ഒടുക്കത്തെ നാളിൽ ഞാൻ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതാണ് ഈ കുർബാനയിലൂടെ ലഭിക്കുന്നത്. ഈ ഉയർപ്പിൻ്റെ സാക്ഷികളായി തീരുവാൻ, നിത്യജീവൻ്റെ സാക്ഷികളായി തീരുവാൻ കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഇത് ലോകത്തിന് ഓഫർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ മാത്രം ഞാൻ പങ്കുവെച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനാണ് കുർബാന, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത്, ഒരു പടിയിലൂടെ എന്നെ വിശുദ്ധനാക്കി തീർക്കാനായിട്ടുള്ള കർത്താവിനോടുള്ള അപേക്ഷയാണ്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവോ, ഞാൻ മിടുക്കനായതുകൊണ്ടോ മറ്റുള്ളവരെക്കാൾ നല്ലവനായതുകൊണ്ടോ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ വിശുദ്ധനായതുകൊണ്ടല്ല, പിന്നെയോ ദൈവമേ നീ മാത്രം പരിശുദ്ധനാകുന്നു. നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നീ മാത്രം ബലവാനാകുന്നു, ഞാൻ അയോഗ്യനാണ്. ഞാൻ അയോഗ്യനായിരിക്കുമ്പോൾ തന്നെ കർത്താവെ അയോഗ്യമായത് സ്വീകരിപ്പാൻ ഞാൻ തയ്യാറല്ല. ഇതിൻ്റെ അർത്ഥം ഓ യെസ് ഐ ആം അൺവേർത്തി. That does not mean I will take partake in the Holy Communion in unworthy manner. എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വിശുദ്ധമായി നിന്നോടുള്ള ഓർമ്മയോടെ സജീവമായി ബന്ധത്തോടെ അനുതാപമായ ഹൃദയത്തോടുകൂടെ കർത്താവെ നീ എന്നെ തന്നെ എപ്പോഴും എക്സാമിൻ ചെയ്യാൻ, ജഡ്ജ് മൈ സെൽഫ് റൈറ്റ്, എപ്പോഴും അതുകൊണ്ട് എന്നെ തന്നെ ശോധന ചെയ്യുന്ന, എൻ്റെ കുറവുകളുമായി കുഴുവിൻ്റെ ഭണ്ഡാരവുമായി അടുത്തു വരുന്ന അവനാക്കി എന്നെ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് അർത്ഥവത്തായിത്തീരുന്നത്. ഇത് ഇതെന്ന് പറയുന്നത് ഹോളിസ്റ്റിക് ഹീലിങ്ങിന് വേണ്ടിയാണ്. നമ്മളെ സൗഖ്യമാകും, ഭാരങ്ങളുമായി രോഗങ്ങളുമായി പ്രയാസങ്ങളുമായി അടുത്തു വരുമ്പോൾ ഈ വിശുദ്ധമേശയിൽ സംബന്ധിക്കുമ്പോൾ സജീവമായ രീതിയിൽ കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണ്, സൗഖ്യമാക്കുന്ന ബലപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. മൂന്ന്, ഇത് വെറും ഏതോ സംഭവിച്ച കാര്യത്തിൻ്റെ പുനരാവർത്തനം എന്നതിനേക്കാൾ ഉപരിയായി ഇതൊരു സജീവമായ അനുഭവമാണ്. ഓർമ്മകളായി ഹിസ്റ്ററിയായി മാറ്റുന്നത് ആർത്തില്ലല്ലോ. പിന്നെയോ ഇപ്പോൾ ഞാൻ വരുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുവെങ്കിലും, ഇവിടെ ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നുവെങ്കിലും കർത്താവിൻ്റെ മുഖമാണ്, കർത്താവിൻ്റെ അനുഭവമാണ്, അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ
ഈ വിശുദ്ധ കുർബാന എന്നെ ഈ ലോകത്തിന് വേണ്ടിയുള്ള സക്രമെൻ്റായി എന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. എനിക്ക് മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ എൻ്റെ കഴിവുകൊണ്ടോ എൻ്റെ തീരുമാനങ്ങൾ കൊണ്ടോ സാധ്യമല്ല. പിന്നെയോ കർത്താവിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാനായിട്ട് കുർബാനയിലൂടെ കർത്താവെ നിന്നോടുള്ള കമ്മ്യൂണിനാണ്, നിന്നോട് ഞാൻ ചേരുന്നതെങ്കിൽ മാത്രമേ, നിന്നോടൊന്നായി ചേരുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനമായി ലോകത്തിന് ക്രൂശിതമായി തീരുവാനായിട്ട് സാധിക്കും. അഞ്ച്, വിശുദ്ധ കുർബാന. കർത്താവ് വാക്ക് പറഞ്ഞെങ്കിൽ വാക്ക് അവൻ്റെ ഒക്കെ യെസ് എന്ന് ഊ എന്ന് പറഞ്ഞാൽ ഊവാണ്. നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് ഈ ഒരു ഉറപ്പോടുകൂടെ അനുതാപ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ നമുക്കൊരു പക്ഷേ പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെന്ന് വരും. നമ്മളൊരു പക്ഷേ ഈ പള്ളിയിൽ ഒരിക്കലും പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയില്ലെന്ന് വരും. ഭാരപ്പെട്ട ആവശ്യമില്ല. വിശുദ്ധിയോടുകൂടെ അവൻ്റെ മേശയിൽ സംബന്ധിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നു, വാക്ക് മാറ്റത്തില്ല. കർത്താവ് പറയുന്നു, ഞാൻ ഒടുക്കത്തെ നാളിൽ നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. കർത്താവിൻ്റെ രക്തം, മാംസം. അതുകൊണ്ട് ഇതൊന്നും നഷ്ടമായ നിമിഷങ്ങളല്ല. പിന്നെയോ ദൈവത്തിൻ്റെ മേശയിൽ സംബന്ധിപ്പാനുള്ള ഒരുക്കത്തിൻ്റെ നിമിഷങ്ങളായി തീരട്ടെ. അപ്രകാരം ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം.